கான் கணக்கின ரொமான்டிக் சாங்ஸ் கிளப் எஃப்எம் 94.3 இது லவ் பைட்ஸ் வித் ரேணு. I love my Malus and this is not a fake relationship. I want to be with her always. Sir, Chetai sinu peru varayatha Chetai aichittunde. Inne kanneeril polinju veena ninde pranayathine pagaram ende kayil onnum undayirunnilla ennoru message vannittunde. പിന്നെ റീനു, എൻ്റെ പേര് ശ്രീജ എന്നാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേട്ടന് വേണ്ടി ഒരു പാട്ട് വെച്ചുതരുമോ? വെച്ചരാലോ. പിന്നെ എൻ്റെ കൊച്ചിന് വേണ്ടി ഒരു നല്ല സോങ് തരുമോന്ന് കിച്ചു ചോദിച്ചിട്ടുണ്ട്. കൊച്ച് കിച്ചു വെച്ചുതരാം. പിന്നെ ഹായ് ചേച്ചി, എൻ്റെ പേര് അനൂപ്. എൻ്റെ സ്വീറ്റ് ലവർ അച്ചു, അവൾക്ക് വേണ്ടി ഒരു നല്ല സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തരാലോ. ഐ ലവ് യു ആതിര, അവളെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു, അവൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? വെച്ച് തരാം. ഐ മിസ് യു നീതു എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കുറേ മെസ്സേജ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നും പറയാതെ വായിച്ചു വിടുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് സമയമാണ് നിങ്ങളുടെ ഡെഡിക്കേഷൻസ് അയക്കാനുള്ള. അതിനുള്ള നമ്പർ 56060 ആണ്. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് എൽ ബി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റേണു, ക്ലബ് എഫ് എം 94.3 മാത്രം. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. ക്ലബ് എഫ് എം 94.3 ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റേണു. എൻ്റെ എല്ലാമെല്ലാമായ ബിജുവിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ? വെച്ച് തരാലോ. യു ആർ മൈ സ്വീറ്റ് ഹാർട്ട് മൈ ഡിയർ ഹസ്ബൻഡ്, ഐ മിസ് യു ലോട്ട് എന്ന് മാലു പറഞ്ഞിട്ടുണ്ട്. ലവ് മൈ സബീർ, അവനില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് വാവ. ഐ മിസ് യു നിഷാന്ത് എന്നൊരു മെസ്സേജ്. ഐ ലൈക്ക് എ ഗേൾ, പക്ഷേ എനിക്ക് അവളുടെ അടുത്ത് പോയി ഇത് പറയാനായിട്ട് പേടിയാണ്. കാരണം അവൾ ഒരുപാട് നല്ലൊരു പെൺകുട്ടിയാണ്. ഒന്നാമതേ തന്നെ അവൾ ചിലപ്പോൾ പ്രണയത്തിന് നോ പറയും. രണ്ട്, അവളെ കിട്ടിയാൽ തന്നെ അവളുടെ എക്സ്പെക്റ്റേഷൻസിനകത്ത് വളരാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ആ ഹാ ഹാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ പ്രണയത്തിലായിട്ടില്ല, അവൾക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടോയെന്നും നമുക്കറിയത്തില്ല. എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്? അതുപോലെ ആ കുട്ടിക്ക് ഇഷ്ടം തോന്നോ ഇല്ലയോ എന്ന് ആ കുട്ടി മാത്രമേ അറിയുള്ളൂ. നിങ്ങളതും പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇഫ് യു ലവ് ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഗേൾ, യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് സേ, റൈറ്റ്? അവൾക്ക് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിലോ. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ് എന്ന് സൂരജ് അയച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനുവിനെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു എന്നും പറഞ്ഞ് തോമസിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വാവ എൻ്റെ ജീവനാണ്, അവളില്ലാതെ ഞാൻ ജീവിക്കത്തില്ല എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുപോലൊരു മെസ്സേജ് അയക്കണമെന്ന്? അങ്ങനെയാണെങ്കിൽ 56060 ആണ് നമ്പർ. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് എൽ ബി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റേണു, ക്ലബ് എഫ് എം 94.3 മാത്രം. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. എക്സ്പെക്റ്റ് ചെയ്യാതെ പ്രണയിക്കുന്നു എന്നൊക്കെ പറയും റീണു, പക്ഷേ നടക്കാറില്ല എന്ന് ക്ലബ് എഫ് എം 94.3 അമൽ അയച്ചിട്ടുണ്ട്. ഇത് ലവ് ബൈറ്റ്സ് ആണ്. അയക്കാനുള്ള കാരണം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചും. ബിജു പറഞ്ഞിരിക്കുന്നത് അറ്റ് സം പോയിൻറ്റ് നമ്മളെല്ലാവരും സെൽഫിഷാണ്, നമ്മളൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുമെന്ന്. മാലു പറഞ്ഞിരിക്കുന്നത് നാച്ചുറലി റീനു, അതും ആൺകുട്ടികളാണ് കൂടുതൽ അങ്ങനെ ചെയ്യാറ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 ഇയേഴ്സായി. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ കാര്യം ഞാൻ അദ്ദേഹത്തിനടുത്ത് നിന്ന് ചോദിച്ചാൽ തിരിച്ചും ഇതുപോലെ തന്നെ ഒരു 5 or 6 കാര്യമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ എനിക്ക് പേടിയാണ്. പിന്നെ ശരത് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സ്നേഹത്തിൻ്റെ കുറവാണ്. പിന്നെ റീനു പറഞ്ഞ പോലെ സെൽഫിഷ്നെസ്സിൻ്റെ കൂടുതലാണെന്ന്. യാ, ഐ തിങ്ക് സോ. സെൽഫിഷ്നെസ് കൂടുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ വരിക? ആൻഡ് ഐ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് കേട്ടോ ഈ പാട്ടുകൾക്ക് ശേഷം. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് മെയിൽസ് അയക്കണമെങ്കിൽ മെയിൽ ഐ ഡി lb@clubfm.in ആണ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റേണു, ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. ഇത് ക്ലബ് എഫ് എം 94.3. റൊമാൻസിൻ്റെ കുറവ്, സെൽഫിഷ്നെസ്സിൻ്റെ കൂടുതൽ. ക്ലബ് എഫ് എം 94.3 ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റേണു. ആൻഡ് ഈ കമൻറ്റ് എനിക്ക് ലവ് ബൈറ്റ്സിലേക്ക് ഒരാൾ അയച്ചു തന്നതാണ്, ശരത്താണ് അയച്ചു തന്നെ. റൊമാൻസ് കുറയുകയും സെൽഫിഷ്നെസ് കൂടുകയും ചെയ്യുമ്പോൾ അവിടെ പ്രണയമില്ലാണ്ടാവുന്നു. ശരിയല്ലേ? ആൻഡ് നമ്മളിതിലേക്ക് വന്നതൊരു കാര്യം കൊണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യം നമ്മൾ ഒരാളുടെ അടുത്തുനിന്ന് ചോദിക്കുമ്പോൾ ഒരു 10 കാര്യം നമ്മുടെ അടുത്തുനിന്ന് ചോദിക്കുന്നതിനെക്കുറിച്ച്, വേറെ ബന്ധങ്ങളിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ലവേഴ്സ് തമ്മിലാകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ സെൽഫിഷായിട്ടുള്ളവരുടെ കൂടെ നമ്മളെങ്ങനെയാണ് ജീവിക്കുക? മുഴുവൻ നേരം എൻ്റെ കാര്യം, എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് വേണ്ടി മാത്രം എല്ലാം നടത്തുക, അങ്ങനെ വിചാരിക്കുന്നവരുടെ കൂടെ ജീവിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ബിക്കോസ് അവർ നമ്മുടെ ഇഷ്ടങ്ങൾ അറിയില്ല, നമ്മുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കില്ല. ശരി, നമ്മൾ അവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കാം, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ വരുമ്പോഴോ? അപ്പോഴും അവർ സമ്മതിക്കത്തില്ലെങ്കിലോ? അവരിഷ്ടപ്പെടുന്ന എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നു, പക്ഷെ നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അത് ചെയ്യാനും സമ്മതിക്കത്തില്ല, അന്ന് ചെയ്തത് മറന്നും പോയി. അങ്ങനെ വന്നാൽ എങ്ങനെയാ?
ആർക്കാണ് ഇഷ്ടം തോന്നുക? നമുക്കും കുറച്ച് ക്വാളിറ്റീസൊക്കെ വേണ്ടേ ഇഷ്ടം തോന്നാനായിട്ട്? നമുക്കും ഇഷ്ടം തോന്നാൻ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അല്ലാണ്ട് നമ്മളോടൊന്നും നമുക്ക് തരത്തില്ല, എല്ലാം അയാളുടെ ഇഷ്ടം മാത്രം, അങ്ങനെ ജീവിച്ചു പോയാൽ ഇച്ചിരി പാടാണ്. കുറേ നാളൊക്കെ കടിച്ചു മുങ്ങിയൊക്കെ നിൽക്കും, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണ്ടേ, എനിക്കിഷ്ടമാണല്ലോ എന്നൊക്കെ ഓർക്കും. പിന്നെ ഓർക്കും, ഷോ, ഞാനിവനെ പ്രണയിച്ചു, അപ്പോൾ സൊസൈറ്റി എല്ലാം കണ്ടു, ഇത് ഞാനെങ്ങനെ ഇവനെ പ്രണയിച്ചില്ലെങ്കിൽ ചുറ്റുമുള്ളവർ എന്നാ പറയും, അങ്ങനെ വിചാരിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് എനിക്ക് പറയാനുള്ളൂ, ഇഫ് യു വോണ്ട് യുവർ ലവർ ടു ബി വിത്ത് യു, ഇഫ് യു വോണ്ട് ടു ബി ടുഗെദർ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രണയം ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ അയാളുടെ ഇഷ്ടങ്ങൾക്കും കൂടി നമ്മൾ പരിഗണന കൊടുക്കണം, അതിനും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇല്ലെങ്കിൽ ദിസ് വിൽ നോട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വി ആ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ഇത് ക്ലബ് എഫ് എം 94.3. lb@clubfm.in. ക്ലബ് എഫ് എം 94.3 മെയിൽസ് അയക്കാനുള്ള ഐ ഡി ആണ്. അങ്ങനെ മീനാക്ഷിയുടെ ഒരു മെയിൽ ഞാൻ വായിക്കട്ടെ. എന്ത് ചെയ്യാനായിട്ടാണ് എൻ്റെ റീണു, എൻ്റെ പ്രണയം നന്നായി പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എനിക്ക് ഒരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട്, പക്ഷേ ഇവരെയൊക്കെ അറിയിക്കാതെ മനോഹരമായി മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്ന പ്രണയം. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലൊരു പെങ്ങള് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങളെ ടെൻഷൻ അടിച്ചില്ല. അവൻ ആദ്യം തൊട്ട് എന്നോട് അവളോട് ഈ പ്രണയം പറയണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, വേണ്ട, നമുക്ക് പിന്നെ പറയാം, പിന്നെ പറയാമെന്ന്. അവൻ പറഞ്ഞു, എൻ്റെ പെങ്ങളാണ്, എനിക്ക് വിശ്വാസമാണെന്ന്. അവസാനം എന്താ പറ്റിയെന്ന് വെച്ചാൽ, അവൻ ഈ പ്രണയം അവളുടെ അടുത്ത് പറഞ്ഞു, അവൾ അതുപോലെ തന്നെയെന്ന് അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അത് അച്ഛൻ്റെ അടുത്തെത്തി. ഇപ്പോൾ ആകെ പ്രശ്നത്തിൽ പെട്ടുവെക്കുകയാണ്. അവനും ഞാനും തമ്മിൽ സംസാരിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ ഞങ്ങളുടെ രണ്ട് വീട്ടിലും എതിർപ്പാണ്. വേറെ ഒരു കാര്യമില്ല, പ്രണയിച്ചു എന്നുള്ള പേരിലാണ് എതിർപ്പ്. ഞാനൊരു കാര്യം പറയാനാണ് ഈ മെയിൽ അയക്കുന്നത്. പ്രണയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്രം ഉള്ളിൽ ആ പ്രണയം വെക്കണം. അനിയന്മാരോടോ ചേട്ടന്മാരോടോ പെങ്ങന്മാരോടോ ഒന്നും പ്രണയം പറയരുത്, കാരണം ഏറ്റവും വലിയ പാരകൾ അവരായിരിക്കുമെന്ന്. അങ്ങനെയുണ്ടോ? അങ്ങനെയേ ഉള്ളല്ലേ. നമ്മൾ ഏറ്റവും വിശ്വസിച്ച് പറയുന്നവർ ചിലപ്പോൾ നമ്മുടെ പ്രണയം പൊളിച്ചു കളയും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ ഇതുപോലത്തെ മെയിൽസ് അയക്കാനുള്ള സമയം ഇതാ, കാരണം നാളെ ഫുൾ നൈറ്റ് ഞാൻ മെയിൽസ് ആയിരിക്കും അയക്കുന്നത്. അതിനുള്ള മെയിൽ ഐ ഡി നേരത്തെ പറഞ്ഞു തന്നെ, lb@clubfm.in. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. ഇത് ക്ലബ് എഫ് എം 94.3, കേരളത്തിൻ്റെ നമ്പർ വൺ എഫ് എം, ക്ലബ് എഫ് എം 94.3. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഐ എം നോട്ട് സപ്പോസ് ടു ലവ് യു, ഐ എം നോട്ട് സപ്പോസ് ടു കെയർ, not supposed to live my life wishing you were there. I'm not supposed to wonder where you are or what you do. I'm sorry, I just can't help myself. I fell in love with you. സംടൈംസ് നമ്മൾ പ്രണയം പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും, എന്നെക്കുറിച്ച് ചിന്തിക്കരുത്, എന്നെക്കുറിച്ച് ആലോചിക്കരുത്, ഞാൻ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആശിക്കരുത്, ബിക്കോസ് ഐ ഡോണ്ട് ലവ് യു ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി വിത്ത് യു എന്ന്. പക്ഷേ ദെൻ വി വിൽ സേ, ഞാൻ നിയമമായ പ്രണയത്തിലായിപ്പോയി, ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വരാതിരിക്കട്ടെ, ഇഷ്ടപ്പെട്ടയാളെ സ്വന്തമാക്കാൻ പറ്റട്ടെ അല്ലേ. ഇറ്റ് ഇസ് ടൈം ഫോർ റീനു ടു സൈൻ ഓഫ് ഫ്രം ക്ലബ് ഫെംസ് ലവ് ബൈറ്റ്സ്. പോകുന്നതിന് മുന്നേ പറയട്ടെ, കീപ് ലവിങ് ആൻഡ് സ്റ്റേ അഡിക്റ്റഡ് ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ഓൺ ക്ലബ് ഫെം ആൻഡ് കപ്പ ടിവി. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ദിസ് ഇസ് ക്ലബ് ഫെം 94.3.